നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സിലിക്കൺ വാലി ബാങ്കിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കയിൽ മറ്റൊരു ബാങ്ക് കൂടി തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ന്യൂയോർക്കിലെ സിഗ്നേച്ചർ ബാങ്കാണ് അടച്ചുപൂട്ടിയത്. 11,000 കോടി രൂപയുടെ ആസ്തിയുള്ള ബാങ്കാണിത്. ഇതോടെ ലോകമെങ്ങും ബാങ്കിംഗ് ഓഹരികളുടെ വില ഇടിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2 അമേരിക്കൻ ബാങ്കുകൾ തകർന്നത് ആഗോള സാമ്പത്തിക രംഗത്തെ കൂടുതൽ മാന്ദ്യഭീതിയിലാക്കി. അമേരിക്കയിലെ ഈ ബാങ്കുകളുടെ തകർച്ച മൂലം വരും ദിവസങ്ങളിൽ സ്വർണവില കുതിച്ചുയരുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കപ്പെടുന്നത്. 2008 ശേഷമുള്ള ഏറ്റവും വലിയ ബാങ്ക് തകർച്ച വീണ്ടും സുരക്ഷിതമായ നിക്ഷേപമെന്ന നിരക്കിൽ സ്വർണത്തിലേക്ക് മാറാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുകയാണ്. 2008 ബാങ്ക് തകർച്ചയും തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സ്വർണവില വലിയ തോതിൽ വർദ്ധിക്കാൻ ഇടയാക്കിയിരുന്നു. സിലിക്കൺ വാലി ബാങ്കിന്റെ പതനം 2008 ആവർത്തിക്കാൻ ഇടയാക്കില്ലെന്ന വിലയിരുത്തലുകൾ ഉണ്ടായി എങ്കിലും സിഗ്നേച്ചർ ബാങ്ക് കൂടി അടച്ചുപൂട്ടേണ്ടി വന്നത് വിപണിയിലെ ആശങ്ക കൂട്ടുന്നു. 2008 ഒക്ടോബറിൽ ലീമൻ ബ്രദേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് തകരുമ്പോൾ രാജ്യാന്തര വിപണിയിൽ 1 troy ounce സ്വർണത്തിന്റെ വില $700 ആയിരുന്നു. പ്രതിസന്ധി തുടരുകയും അമേരിക്ക പലിശ നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്തതോടെ 2011 ആയപ്പോഴേക്കും സ്വർണവില 2.5 മടങ്ങിലേറെ വർദ്ധിച്ച് $1,900 മറികടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് $1,880 നിലവാരത്തിലായിരുന്ന സ്വർണവില ഇപ്പോൾ $1,900 മറികടന്ന് കുതിക്കുകയാണ്. ഈ വർധന സംസ്ഥാനത്തും സ്വർണവിലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ 1 പവൻ സ്വർണത്തിന് 2,000 രൂപയ്ക്കടുത്താണ് വില വർദ്ധിച്ചത്. ബാങ്ക് പ്രതിസന്ധി സ്വർണവിലയെ എത്രയധികം ബാധിക്കുമെന്നതിൽ ഈ ആഴ്ച തന്നെ വ്യക്തത ലഭിച്ചേക്കാം. ബാങ്ക് തകർച്ചയുടെ പ്രതിഫലനം ഓഹരി വിപണികളിൽ കൂടുതൽ ഇടിവുകളുണ്ടാക്കിയാൽ സ്വാഭാവികമായും സ്വർണവില വരും ദിവസങ്ങളിൽ ഉയരും. ഫെഡറൽ റിസർവിൻ്റെ തുടർ നടപടികളും സ്വർണവിലയെ ബാധിച്ചേക്കാം. എന്തൊക്കെയായിരുന്നാലും സ്വർണവില $2,000 എന്ന ചരിത്ര വില ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. എല്ലാ ദിവസവും സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക.